ഹൈ ഫിഷ് ഡോക്ടേഴ്സ്. സൈലത്തിലെ നമുക്ക് ഒരുപാട് അടിപൊളി റിസൾട്ട്സ് തന്ന ഒരു ക്യാമ്പസാണ് നമ്മുടെ കോട്ടയം ക്യാമ്പസ്. അപ്പോൾ കോട്ടയം ഹൈബ്രിഡ് ക്യാമ്പസിൻ്റെ അടുത്തുള്ള അവിടുത്തെ ഒരുപാട് മിടുക്കി കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ഗേൾസ് ഹോസ്റ്റലിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സ് ആയിട്ടുള്ള സഫ, സംന അവരൊക്കെ പഠിച്ച് വന്ന ഹോസ്റ്റലാണ്. അപ്പോൾ ഈ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ നമുക്കറിയണം. ഇവിടെ നമ്മുടെ പുതിയ ബാച്ച് അവർ കംഫർട്ടബിൾ ആണോ, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതുപോലെ നമ്മുടെ ഹോസ്റ്റൽ ക്യാമ്പസും പരിസരങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. എന്റെ റൂംമേറ്റ്സ് ഒക്കെ നല്ല വാർഡൻസും മെന്റേഴ്സും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ. അപ്പോ നല്ലതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്, നമ്മൾ എല്ലാ കുട്ടികളുടെ അടുത്തും ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇവരെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാർഡൻസിനെയും മെന്റേഴ്സിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയുണ്ട്? ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് നാളെ എന്താണോ ക്ലാസ് നമ്മൾ നേരത്തെ കാണണം. നമ്മൾക്ക് നാളെ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പം ഫൗണ്ടേഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബേസ് തീരെയില്ലായിരുന്നു. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്താ ഇങ്ങോട്ട് തന്നെ വരാൻ കാരണം? ഞാൻ പ്ലസ് വൺ മത്സരത്തിന്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് ഇഷ്ടമായിരുന്നു. സൈലം ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഗുഡാണ്. പഠിപ്പിക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ബേസിക് മുതൽ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്രാഷ് ചെയ്തപ്പോ പോലല്ല. പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഓരോരുത്തരുടെ ഡ്രോബാക്സ് മനസ്സിലാക്കി ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ 10th ക്ലാസ് വരെ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ. പക്ഷേ പ്ലസ് വണ്ണിൽ വന്നപ്പോ എനിക്ക് പ്ലസ് വണ്ണിൽ എന്റെ മാർക്ക് കെമിസ്ട്രി എന്ന് പറയുന്നത് ജസ്റ്റ് 18 മാർക്ക് എനിക്കുള്ളു. അപ്പോ പ്ലസ് വൺ പ്ലസ് ടു യാതൊരു ബേസിക്കും ഇല്ലാണ്ട് ഇവിടെ വന്ന കുട്ടി ഞാനായിരിക്കും. അപ്പോ ഇപ്പൊ എക്സാമിന് തലേദിവസം ജസ്റ്റ് പാസ് മാർക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ സൈലത്തിന്റെ ക്ലാസ് കാണുമ്പോൾ ബേസിക് ഇല്ലാത്തതിന്റെ കുഴപ്പമൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് സൈലത്തിലേക്ക് ഞാൻ വന്നത്. പിന്നെ എനിക്ക് സാധാരണ സെന്റേഴ്സിലെ റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററൊക്കെ ഒരു ദിവസം വെച്ചെടുക്കുന്നത്. ഇവിടെ ഒരു ചാപ്റ്ററിനെ 5 ഡിവിഷൻസ് ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലതും തോന്നിയോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആവൂട്ടോ. ഇനി ഇങ്ങോട്ട് കുറെ പേര് വരാനില്ലേ, അവർക്ക് പറയാനുള്ള ഒരു മെസ്സേജ് പറയും. ഇവിടെ വൈബിന് വൈബ്, പഠിത്തത്തിന് പഠിത്തം, എല്ലാം എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇവിടെ കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇവിടെ വരുന്നവർ ഭയങ്കര ലക്കി ആയിരിക്കും എന്ന് ഞാൻ പറയും. ഞാൻ സൈലത്തിന് തന്നെ അഗ്നി ബാച്ചിലുണ്ടായിരുന്നു. എനിക്ക് അവിടെ തന്നെ എൻ്റെ പകുതി ആയപ്പോഴാണ് ഫിസിക്സിൻ്റെ, എനിക്ക് ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു പ്ലസ് ടുവിൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അഗ്നി ബാച്ചില് അഗ്നി ബാച്ചിൽ കയറിയത്. അങ്ങനെ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതായത് നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും നല്ല രീതിയിൽ അതിനെ ഭയങ്കര ഡെപ്തിൽ പഠിപ്പിച്ചു തരും. നമുക്ക് അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈറ്റിലോട്ട് വന്നത്. അപ്പൊ ശരി, ബൈ, താങ്ക് യു, സീ യു, ഓൾ ദി ബെസ്റ്റ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ബൈ.